കോഴിക്കോട്ടെ കേരള സോപ്സിൽ കരാർ ജീവനക്കാരെ മാനദണ്ഡം ലംഘിച്ച് സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നതായി പരാതി. വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവ് മറികടന്നാണ് സി എ ടു അനുഭാവികളായ 59 കരാർ ജീവനക്കാരെ സ്ഥിര നിയമനത്തിനായി സർക്കാർ പരിഗണിക്കുന്നത്. മാർക്കറ്റിംഗ് കോർഡിനേറ്റർ, മാർക്കറ്റിംഗ് ഓഫീസർ, പ്ലാന്റ് ഓഫീസർ, ഹെൽപ്പേഴ്സ് തുടങ്ങി 13 തസ്തികയിൽ ജോലി ചെയ്യുന്ന 59 പേരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. യോഗ്യത, പ്രായം, അംഗീകാരമുള്ള തസ്തികകൾ, ഇതിൽ അനുവദിക്കാവുന്നവരുടെ എണ്ണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥിരം നിയമനത്തിന് ഒരുങ്ങുന്നത് എന്നാണ് ആക്ഷേപം. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മാനേജർ തസ്തിക മാത്രമേ ഡ്യൂട്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കമ്പനി MD നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾ മാത്രമേ സാങ്ഷൻ പോസ്റ്റ് ആയിട്ടുള്ളൂവെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി കമ്പനിയെ രേഖാമൂലം നേരത്തെ തന്നെ അറിയിച്ചതുമാണ്. 1996 ജോയിൻ ചെയ്തിട്ടുള്ളവരും 10 ബ്രേക്ക് ഇല്ലാതെ സർവീസ് ഉള്ളവരും ആ കേസ് സൈറ്റ് ചെയ്യുന്നുണ്ട്. ഉമാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിൽ സുപ്രീം കോടതി വിധിയാണ്. അന്നത്തെ അണ്ടർ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇവിടുത്തെ MD അയച്ച കത്ത്, ആ കത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കത്ത് ഇപ്പോഴും നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു തരത്തിലും നിയമപരമായി ഒരു സ്ഥിര നിയമനത്തിന് പരിഗണിക്കപ്പെടേണ്ടവരല്ല അവിടെ ചെയ്യുന്നവർ. CPM കേഡറുകളെ ഗവൺമെൻറ് സർവീസിൽ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഗ്രേമാറ്റർ എന്ന സ്വകാര്യ കമ്പനിയുടെ കരാർ തൊഴിലാളികളാണ് ഇപ്പോൾ സ്ഥിരം നിയമനത്തിന് പരിഗണിക്കുന്നവർ. നിലവിൽ ഇവർക്ക് 8.5 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമാണ് ഉള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.